നമ്മളിതൊരു ബിരിയാണി സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. ഈ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ കരിങ്കലത്താണിൽ നിന്ന് എടപ്പാള് പോകുമ്പോൾ ദുബായ്പടി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോപ്പുണ്ട്. അതിനടുത്തായിട്ടാണ് ഈ ഹോട്ടൽ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഉച്ചയ്ക്ക് ഒരു 1:30 ടൈമിലാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഇവിടെ എന്താ കഴിക്കാനുള്ളതെന്ന് താത്താനോട് ചോദിച്ചപ്പോൾ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടെന്നാണ് പറഞ്ഞത്. അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യമുള്ളൊരു ഒരു ഹോട്ടൽ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഒരു ഹാഫ് ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞത്. ഹാഫ് ചിക്കൻ ബിരിയാണിക്ക് 80 രൂപയാണ് വരുന്നത്. ഇതാണ് അവരുടെ ഹാഫ് ചിക്കൻ ബിരിയാണി. തനിയൊരു കല്യാണ ബിരിയാണി കഴിക്കുന്നൊരു ഫീലാണ് നമ്മളിത് കഴിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയത്. അത് 2 പീസ് ചിക്കനും അത്യാവശ്യം റൈസും ഉണ്ട്. പിന്നെ റൈസിൻ്റെ ഒപ്പം നമുക്ക് നല്ലൊരു മുളക് അച്ചാറും പിന്നെ ഒരു സലാഡും ഉണ്ട്. അപ്പോൾ നമ്മളതിൽ നിന്നൊരു പീസ് പൊട്ടിച്ച് അതൊന്ന് കഴിച്ചു നോക്കി, ചോറും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കി. നല്ല നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. ശരിക്കൊരു കല്യാണ ബിരിയാണിയുടെ ഒരു ഫീൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ ഈ സലാഡ് കൂട്ടിയിട്ട് ഒരു പീസ് ഇറച്ചിയും സലാഡും ചോറും കൂട്ടിയിട്ട് നമ്മളൊന്ന് കഴിച്ചു നോക്കി. നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയായിരുന്നു. തനി ഒരു കല്യാണ ബിരിയാണിയുടെ അതേ ഒരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക് ഉള്ളത്. പിന്നെ ഇവരുടെ ഈ അച്ചാറുണ്ടല്ലോ, ഇതൊരു മുളക് അച്ചാറാണ്. നല്ല ഒരു എടുത്തു വരേണ്ട ഒരു കിടിലൻ സാധനം തന്നെയാണ്. നമ്മളൊരു ഇറച്ചിയും പിന്നെ അച്ചാറും സലാഡും കൂട്ടിയിട്ടൊന്ന് കഴിച്ചു നോക്കി. ഒരു ഒരു മധുരമുള്ള ഒരു ടൈപ്പ് ഓഫ് അച്ചാർ തന്നെയായിരുന്നു അത്. ഇറച്ചൊക്കെ നല്ല വെന്തിട്ടുള്ളൊരു ഇറച്ചി തന്നെയാണ്. നമ്മൾ ഈ കഴിക്കുന്നത് ഹാഫ് പോർഷൻ ചിക്കൻ ബിരിയാണിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 രൂപയാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് റൈസ് കിട്ടും. നമുക്ക് ആ റൈസ് കഴിഞ്ഞാൽ അവർ അൺലിമിറ്റഡ് ആയിട്ട് ഒരു റൈസ് തരും. പിന്നെ ഇവിടെ ബീഫ് ബിരിയാണി ഉണ്ട്. ബുധനും ഞായറുമാണ് ബീഫ് ബിരിയാണി കിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഫുൾ ബിരിയാണിയുടെ റേറ്റ് വരുന്നത് 110 രൂപയാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴി വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു സ്പോട്ട് ട്രൈ ആക്കുക. അത്താണിൽ നിന്ന് വരുമ്പോൾ ദുബായ്പാടി എന്നുള്ളൊരു സ്റ്റോപ്പിലാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. ഇവരുടെ അടുക്കളയൊക്കെ ഫ്രണ്ടിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ വൃത്തിയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.